എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സ്റ്റെഫനും ഡേമിനും ആണെങ്കിൽ എലിജയും എലിനെയും അവരുടെ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ എലിനെയൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എലിജയും ഞാനും ക്ലോസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നും നിങ്ങൾ ഭയപ്പെടേണ്ട എന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റെഫൻ പറയുന്നു, അവനെ വിശ്വസിക്കരുത്, അവൻ നിന്നെ അപകടപ്പെടുത്തും എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ നല്ലവനാണെന്നും പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് അടുത്ത സീനിൽ ഇവർ രണ്ടുപേരും മിസ്സസ് ലോക്കൂട്ടിന്റെ വീട്ടിലോട്ട് വന്നു. മിസ്സസ് ലോക്കൂട്ടിനെ കമ്പൽ ചെയ്ത് നമ്മുടെ എലിജ ആണെങ്കിൽ അവരുടെ അകത്തോട്ട് കയറി അവന്റെ ഡ്രസ്സ് എല്ലാം മോശമായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലിരിക്കുന്ന ഒരു ഡ്രസ്സ് അവൻ എടുത്തിടുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മുടെ ജനയാണെങ്കിൽ സ്റ്റെഫനെ വിളിച്ച് പറയുന്നു, എലിനെ എന്ത്, എലിനെ എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു, അലാറക്കിന്റെ സൈഡിലോട്ട് പോകരുതെന്ന്, എന്താണ് കാരണം എന്ന് ചോദിക്കും. ഞാൻ അവിടെ വന്ന് പറഞ്ഞുതരാമെന്നും സ്റ്റെഫൻ തിരിച്ചു പറയുന്നു. പിന്നീട് സ്റ്റെഫൻ വീണ്ടും പറയുന്നു, ഇനി ഒരിക്കലും അലാറക്കിന്റെ അടുത്തോട്ട് പോകരുതെന്ന്. പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ എലിനെയും എലിജയും സംസാരിക്കുന്നതാണ്. അപ്പോൾ എലിനെയോട് ഈ ഒറിജിനൽസിനെ പറ്റി ചോദിക്കുന്നു. ഒറിജിനലാണ് ആദ്യമായിട്ട് വാമ്പയേഴ്സിലോട്ട് ടേൺ ആയതെന്നും ഞങ്ങളാണ് ഓൾഡസ്റ്റ് വാമ്പയേഴ്സ് എന്നും പറയുന്നു. പിന്നീട് എലിനെ പറയുന്നു, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നീയും ക്ലോസും ബ്രദേഴ്സ് ആണെന്ന്. ആ സത്യമാണോ എന്ന് ചോദിക്കുന്നു. അത് സത്യമാണെന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് നിന്റെ ബ്രദർ നീ കൊല്ലാൻ നോക്കുന്നത് എന്ന് എലിനെയാണെങ്കിൽ എലിജയോട് ചോദിക്കുന്നു. എലിജ പറയുന്നു, നമുക്ക് രണ്ടുപേർക്കും പുറത്തോട്ട് ഇറങ്ങി സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പുറത്തോട്ട് പോകുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മുടെ സ്റ്റെഫനാണെങ്കിൽ ജനയുടെ വീട്ടിലോട്ട് എത്തുന്നു. അപ്പോഴേക്കും അലാറക്ക് അവിടെ ഉണ്ടായിരുന്നു. അലാറക്കാണെങ്കിൽ നീ വാമ്പയേഴ്സിൽ വിശ്വസിക്കുന്നു, വെയർവൂൾഫിൽ വിശ്വസിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം ജനയോട് ചോദിക്കുന്നു. ജന ഇവൻ ഇതെന്താണ് പറ്റിയത് എന്ന് പറഞ്ഞ് അന്താളിച്ച് അവിടെ നിൽക്കുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ എലിജയും എലിനെയും സംസാരിക്കുന്നതാണ്. അപ്പോൾ എലിനെയാണെങ്കിൽ സൺ ആൻഡ് മൂൺ കഴ്സിനെ പറ്റി പറയുന്നു. അപ്പോൾ എലിജ പറയുന്നു, അങ്ങനെ ഒരു കഴ്സ് ഇല്ലല്ലോ, അങ്ങനെ ഒരു കഴ്സേ ഇല്ല, അത് ചുമ്മാതെ എല്ലാവരും പറയുന്നതാണെന്നും ക്ലോസ് എന്ന വ്യക്തിയെ ബേസ് ചെയ്ത ഒരു കഴ്സാണ് ആ മൂൺ സ്റ്റോണിൽ ഇരിക്കുന്നതും എന്നാണ്. അപ്പോൾ നമ്മുടെ എലിയൻ ചോദിക്കുന്നു, എന്തോ നീ പറഞ്ഞേ, ക്ലോസിനെ ബേസ് ചെയ്ത് കഴ്സോ എന്ന് ചോദിക്കുന്നു. പിന്നീട് അടുത്ത സീനിൽ വീണ്ടും ജനയുടെ വീട് കാണിക്കുന്നു. അപ്പോൾ ജനയുടെ വീട്ടിലിരുന്ന് ഇവൻ ഓരോ പരസ്പരബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ട് ജന ആണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി അവനോട് ആവശ്യപ്പെടുന്നു. നീ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകാം എന്ന് ജന പറഞ്ഞിട്ട് അവൾ പോകുന്ന സമയത്ത് അലാറക്കിൻ്റെ ഉള്ളിരിക്കുന്ന ഗ്ലൗസ് ആണെങ്കിൽ കത്തി കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴേക്കും സ്റ്റെഫൻ ആണെങ്കിൽ അലാറക്കിനെ ഫിത്തിയോട് ചേർത്തിട്ട് ജനയോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുന്നു. അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകൂ എന്ന് സ്റ്റെഫൻ ആണെങ്കിൽ അവൻ്റെ കണ്ണുകളെല്ലാം ചുമന്ന് പറയുന്നു. ഈ അവൻ്റെ കണ്ണുകളും അവൻ്റെ നരമ്പുകളും എല്ലാം തെളിഞ്ഞ് കണ്ട് അവൻ്റെ ഒരു വാമ്പയർ രൂപം കണ്ട് നമ്മുടെ ജനയാണെങ്കിൽ പേടിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മുടെ എലിജയും എലിനെയും കാണിക്കുന്നു. ക്ലോസിലുള്ള ആ കഴ്സിനെ പറ്റി പറയാൻ വരുമ്പോൾ അവൾക്ക് സ്റ്റെഫനിൽ നിന്ന് ഫോൺ വരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുവെന്നും നീ ഒന്ന് അവളെ പോയി ഡീൽ ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ എലിജയോട് എലിനെ പറയുന്നു, എനിക്ക് എൻ്റെ ഫാമിലിയാണ് വലുത്, ജന ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ പോയി ഒന്ന് സമാധാനിപ്പിക്കണം, ഞാൻ എന്തായാലും ഇന്ന് രാത്രിയോടെ ഈ വീട്ടിൽ വരാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മുടെ ജനയും എലിനെയും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത്. അപ്പോൾ ജനയാണെങ്കിൽ എലിനോട് ചോദിക്കുന്നു, എൻ്റെ മുത്തശ്ശി കഥകളിൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം, ഇപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്നതെന്നും നിനക്ക് ഈ കാര്യങ്ങൾ അറിയാമോ എന്നും ചോദിക്കുന്നു. അപ്പോൾ അറിയാമെന്ന് പറയുന്നു. ജെർമിക്കും ജോണിനും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും അറിയാമെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് മാത്രമാണോ അറിയാത്തതെന്ന് നമ്മുടെ എലിനോട് ചോദിക്കുന്നു. തിരിച്ച് എലിന മറുപടിയായിട്ട് പറയുന്നു, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം നിന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാനല്ലേ പ്രൊട്ടക്ട് ചെയ്യണ്ടേ എന്ന് ജന തിരിച്ചു ചോദിക്കുന്നു. പിന്നീട് എനിക്കിതെല്ലാം കേട്ടിട്ട് പേടിയാകുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നു. പിന്നീട് അടുത്ത സീനിൽ അന്ന് രാത്രിയായപ്പോൾ നമ്മുടെ എലിജയുടെ അങ്ങോട്ട് നമ്മുടെ എലിനെ കടന്നു വരുന്നു. എലിനെ ആണെങ്കിൽ ക്ലോസിന്റെ കഴ്സിനെ പറ്റി സംസാരിക്കുന്നു. എലിജ സംസാരിച്ചു തുടങ്ങുന്നു, ഞങ്ങൾ വാമ്പയേഴ്സ് ആയി ടേണായ സമയത്താണെങ്കിൽ ഞങ്ങളുടെ അച്ഛന് ഒരു കാര്യം മനസ്സിലായി എന്നും എലിജയുടെ അമ്മയ്ക്ക് തന്റെ അയൽവാസിയിൽ ഉണ്ടായ ഒരു കുഞ്ഞാണ് ക്ലോസ് എന്ന് പറയുന്നു. ഇത് കാരണം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അപ്പുറത്തെ അയൽവാസിയെയും അയൽവാസിയുടെ കുടുംബത്തെയും കൊന്നുകളഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ആ വർഷം തൊട്ട് രണ്ട് സ്പീഷീസുകൾ തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ എലിനെ ഡൗട്ട് അടിച്ച് ചോദിക്കുന്നു, സ്പീഷീസോ? അപ്പോൾ നമ്മുടെ എലിജ പറയുന്നു, അതെ, വാമ്പയേഴ്സും വെയർവൂൾഫും തമ്മിലുള്ള സ്പീഷീസ് എന്ന് പറയുന്നു. അപ്പോൾ ക്ലോസ് വെയർവൂൾഫ് ബ്ലഡ് ലൈൻ ഉള്ള ആളാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എലിജ പറയുന്നു, ആണെന്ന്. പിന്നീട് നമ്മുടെ എലിന് ചോദിക്കുന്നു, അപ്പോൾ ക്ലോസ് ഒരു വെയർവൂൾഫ് ആണോ വാമ്പയർ ആണോ എന്ന്. അപ്പോൾ എലിജ പറയുന്നു, അവൻ അത് രണ്ടുമാണെന്ന്. പിന്നീട് പ്രകൃതിയിൽ ഒരാൾക്ക് തന്നെ ഈ രണ്ട് കഴിവുകൾ കിട്ടിയാൽ പ്രകൃതിയിലെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നും അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ മക്കളായിട്ടുള്ള മന്ത്രവാദിനികൾ അഥവാ വിച്ചസ് ആണെങ്കിൽ ഇവൻ്റെ ഉള്ളിലെ വെയർവൂൾഫ് ജീനിനെ സപ്രസ് ചെയ്ത് നിർത്തിയേക്കുവാണെന്നും പറയുന്നു. സപ്രസ് ചെയ്ത് നിർത്തി ഒരു കഴ്സാക്കി ആ ഒരു സ്റ്റോണിൽ നിക്ഷേപിച്ചു. ആ സ്റ്റോണിനെയാണ് നിന്നെ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ എലിനാണെങ്കിൽ എലിജയും കൂട്ടി ഡെയ്മന്റെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇവനെ എന്തിനാണ് ഈ
ഇൻവൈറ്റ് ചെയ്തതെന്ന് രണ്ടുപേരും ചോദിക്കുന്നു. ഇവനാണെങ്കിൽ നമ്മളെ ക്ലോസിനെ കൊല്ലാൻ സഹായിക്കുമെന്ന കാര്യങ്ങൾ പറയുന്നു. അപ്പോഴേക്കും എലിജ പറയുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു സോറി പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ സ്റ്റെഫൻ ആണെങ്കിൽ സോറി പറയുന്നെങ്കിലും ഡേമൻ ആണെങ്കിൽ ഒരു ഹെഡ് വെയ്റ്റ് ഇട്ട് അവിടെ തന്നെ നിൽക്കുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് രണ്ട് വിച്ചസിനെയും അലാർക്കിനെയും പിന്നീട് അപ്പുറത്ത് നിൽക്കുന്ന കാദറിനെയുമാണ്. അലാർക്കിനെ നിർത്തി ഒരു സ്പെല്ല് ചെയ്യുകയാണ്. അലാർക്കിന്റെ ഉള്ളിൽ നിന്നുള്ള ക്ലൗസ് പുറത്തു വരികയും അപ്പുറത്തിരിക്കുന്ന ബോക്സിലുള്ളിൽ ക്ലൗസിന്റെ ബോഡിയിൽ കയറുകയും ചെയ്യുന്നു. പിന്നീട് ഈ റിച്വൽസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ അലാർക്ക് ആണെങ്കിൽ അലാർക്കിന്റെ മനസ്സിലേക്ക് വരികയും അലാർക്ക് തന്റെ മുമ്പിൽ നിൽക്കുന്ന കാദറിനെ തെറ്റിദ്ധരിച്ച് എലിന് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പിന്നീട് അതിന്റെ എഫക്റ്റിൽ നമ്മുടെ അലാറിക് അവിടെ മയങ്ങി അടിച്ച് വീഴുകയും ചെയ്യുന്നു. പിന്നീട് അതിനകത്ത് ഒരു വിച്ചാണെങ്കിൽ ആ ബോക്സ് തുറക്കുകയും അതിനകത്ത് നിന്ന് നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള ക്ലൗസ് ഇറങ്ങി വരികയും ചെയ്യുന്നു. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.